ഗുഡ് മോർണിംഗ് ഡൂഡ്സ്, നമ്മുടെ ലക്ഷദ്വീപില് ഇന്ന് എത്രാമത്തെ ദിവസം? രണ്ടാമത്തെ ദിവസം, അതോ മൂന്നാമത്തെ ദിവസം? ആ മറന്നു, മൂന്നാമത്തെ ദിവസമാണ്. നമ്മളെല്ലാവരും നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. സ്ക്യൂബ ഡൈവിങ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? സത്യസന്ധമായിട്ട് പറ ചെറുതായിട്ടുണ്ട്. ആർക്കും ടെൻഷൻ ഇല്ല? ടെൻഷൻ ഉണ്ട്. അതെ, എനിക്ക് ടെൻഷൻ ഉണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സത്യം, ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ ഉണ്ടല്ലോ, മൊത്തം ദൈവമേ കടലും വെള്ളം സ്ക്യൂബ ഡൈവിങ് കരുതുന്നു കഴിഞ്ഞു കിട്ടണേന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. പിന്നെ നമുക്ക് ആക്ച്വലി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇവര് വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്. ട്രെയിനേഴ്സ് എന്നുള്ളത് മാത്രമല്ല, അവര് റെസ്ക്യൂ ഡൈവേഴ്സും കൂടിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ധൈര്യത്തില് നമുക്ക് സ്ക്യൂബ ഡൈവിങ്ങിന് പോകാം. ഇവിടെ സ്ക്യൂബ ഡൈവിങ് ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാക്കേജിൽ ചെയ്യുമ്പോൾ ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ബാക്കി വാട്ടർ ആക്ടിവിറ്റീസിനൊന്നും പേയ്മെൻ്റ് ഇല്ല. ഇത് 3500 ആണ് നമ്മൾ പെർ പേഴ്സണ് പേ ചെയ്യുന്നത്. നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോകാനുള്ള ബോട്ടിങ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് റെഡിയായിട്ട് നിൽക്കുവാണ്. അതായത് ഇവിടെ തന്നെയാണ് നമ്മൾ കയാക്ക് ചെയ്യാനും വരുന്നത്. ഈ ഒരു ബീച്ചിൽ ഈ ഒരു മരം നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ? ഒരു ഇവിടെ ഇതുണ്ടോ, ഡൈവ് ടൈം, സ്ക്യൂബ ഡൈവിങ്, സ്നോർക്കലിംഗ് ഹബ്ബ്, ഗ്ലാസ് ബോട്ടിംഗ്, കയാക്കിംഗ്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതെല്ലാം നല്ല പാഡി സർട്ടിഫൈഡ് ആണ് കേട്ടോ. നല്ല പാഡി .com ഇട്ടേക്കുന്നുണ്ടോ? ആ ഒരു ബോട്ട് ഉണ്ടോ, സംതിങ് ഡിഫറെൻ്റ് അല്ലേ? നമുക്കിവിടെ നോക്കുമ്പോൾ രണ്ട് ബോട്ട് കിടപ്പുണ്ട്. ഓല റൂഫായിട്ട് വെച്ചിരിക്കുന്ന ബോട്ട് പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ബോട്ടിൻ്റെ റൂഫ് ഓല പോലെ എന്ന് പറഞ്ഞില്ലേ, ഇത് നാച്ചുറൽ ഓലയാണ് കേട്ടോ. ഇങ്ങനത്തെ ബോട്ട്, റൂഫുള്ള ഒരു ബോട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. നമ്മള് ഈ ബോട്ടില് കയറിയിട്ട് ഇനി ഇതിനകത്ത് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ? ആ, ഇതാണ് നമ്മുടെ മദർ ബോട്ട്. അപ്പൊ ഇതിനകത്തോട്ട് ഇനി കയറണം. നമ്മൾ ഓൾറെഡി എല്ലാവരും മദർ ബോട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് ഡ്രൈവാണ് നമ്മുടെ ഡൈവിങ് ഏരിയയിലേക്ക് പോവാം. അല്ല, എന്നെ ഇവിടെ ആരോ ഒരാള് തിരുത്തിയത്, എന്താണ് സംഭവം? ഡ്രൈവ് അല്ല, റൈഡാണ്, ബോട്ട് റൈഡ്. അതെ, ഇവര് എന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഡിവോഴ്സ്. ഞാൻ ഇതിലും മാർഗമായി എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഞാൻ എന്റെ കൂടെ തന്നെ നിൽക്കുക, ഞാൻ പറയുന്ന എല്ലാ പൊട്ടത്തരങ്ങളും അപ്പോഴെപ്പോഴും മനസ്സിലാവും കേട്ടോ. With you, he'll assist you everything. Okay, and this program is like a relaxation program, so we don't need to any swimming, so don't move your hand, don't move your leg. Okay, so this is a basic equipment you call, sorry, we call mask. It's underwater window. Without this we can't see, so we want to proper way. I'll show you how to will be like this. Normally we are breathing habit is nose, but now nose is covered, so we'll breathe through mouth. Inhale, exhale, everything through mouth. And first of all we need to clear the hair. If it is inside the hair, water chance to leak in your eyes, and that's your trouble. But everything will clear the water, the dive mask will check everything. So this is a proper way anyway. Okay, and second thing is breathing. No, we are breathing through mouth, so that will use the regulator. This is we called regulator. The first time you will see on mouthpiece is there. These two flaps, we hold the teeth gently and close your lips like this. Okay, no. How do we exhale? Yes, same. Through mouth.
And then one more. This is we call cylinder. Now we are, what we are breathing now? Oxygen. Air. Oxygen or air? Oxygen. Oxygen, not air. We get oxygen from air. Carbon dioxide molecule. Okay. Yeah, okay. Means like air actually. Pure air only we are breathing. So breathing. Air combo is like oxygen, nitrogen, carbon dioxide. Medium on a cube. Down. Down. Yeah. Okay. Same. We can also go down. But now that's go down. ഇവര് ആക്ച്വലി ഈ ഓക്സിജൻ സിലിണ്ടർ ബാക്കിൽ കിടക്കുന്നത് 17 kg ആണ്. പക്ഷേ വെള്ളത്തിൽ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. മനസ് റിലാക്സ് ആകാം. എക്സ്പീരിയൻസ് ആണ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ നേരോട്ട് താങ്ക്യൂ ബ്രോ. ഇവിടെ ഉയർന്ന് പറഞ്ഞ ബാക്കിൽ കരുതി ഒരു വയറിൽ വീഡിയോ പ്രതീക്ഷിക്കാവോ. കേബിള് കേബിള് അകത്താണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളു. ഈ പ്രോസസ് ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഫേസ് ഡൗൺ ചെയ്യണം. കൈ കിട്ടോ ഇറക്കിക്കോ കൈ അടി പോകുന്നുള്ള പേടിയാ പൊതുവെ വാട്ടർ ആക്ടിവിറ്റീസ് നല്ല പേടിയുള്ള ആളാണ് ഞാൻ. ആ ഞാനാണ് ഇവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് ധൈര്യമായിട്ട് സ്ക്യൂബ ഡൈവ് ചെയ്യുന്നത്. പക്ഷെ അത്ര ധൈര്യമൊന്നും ഇല്ല, ഇപ്പോഴും നല്ല പേടിയുണ്ട് കേട്ടോ. നമ്മളെ ഇവർ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കി, അതായത് നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആണ്. നമ്മൾ റെഗുലേറ്റർ ഉപയോഗിച്ച് മൗത്ത് ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ വാട്ടറിനകത്താണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. സോ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കംഫർട്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ ഇവരെ ഡീപ് സീയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം നിങ്ങളീ കാണുന്നത് എൻ്റെ ഒരു പ്രാക്ടീസിങ് സെഷനാണോ, അതായത് എൻ്റെ ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മളെ ആദ്യം വെള്ളത്തിൽ മുക്കി നമ്മുടെ ബ്രീത്തിങ് ഓക്കെ ആണോ, ഇതിനൊക്കെ ഓരോ സിമ്പിൾസ് ഉണ്ട്, ആ സിമ്പിൾസ് നമ്മൾ കാണിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവർ പിന്നെ സണ്ണിന് അഭിമുഖമായിട്ട് ഫേസ് ചെയ്തെടുത്ത് തിരിച്ചിടും. തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മളോട് സംസാരിക്കും, നമ്മുടെ ബ്രീത്തിങ് ഓക്കെ ആണോ നോക്കും. അതായത് മാസ്ക് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ്, അതിനുശേഷം വീണ്ടും നമ്മൾ ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതായത് മാസ്ക് ഫിക്സ് ചെയ്ത് അതേപോലെ റെഗുലേറ്റർ ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്തിട്ട് നമ്മളെ വീണ്ടും വെള്ളത്തിൽ മുക്കി ഒരു 2 മിനിറ്റ് കടത്തിയതിന് ശേഷം നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ് എന്ന് സിഗ്നൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ ഡീപ് സീയിലേക്ക് അവർ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നത് 2 സിലിണ്ടർ മാത്രമല്ലേ, ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്, ഞങ്ങൾ ഡൈവിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. നമ്മൾ
ഡീപ് സീയിലേക്ക് വരുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ് കേട്ടോ? നമ്മുടെ ചുറ്റും ഇപ്പോൾ പല രീതിയിലുള്ള കോറൽസ് ആണ്, അതായത് മല പോലെ കോറൽസ് ആണ്. ഇപ്പോൾ ഈ കാണുന്നത് ഫിംഗർ കോറൽസ് ആണ്, ബാക്കിൽ കാണുന്നത് ബ്രെയിൻ കോറൽസ് ആണ്. ഇതൊക്കെ ലൈവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇത് ജീവനുള്ളതാണ്, നമ്മളെ പോലെ തന്നെ ബ്രീത്ത് ചെയ്യുന്ന കോറൽസ് ആണ്. നമ്മളിപ്പോൾ കാണുന്നത് അനിമോൻ കോറൽസ് ആണ്. ഇതിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടല്ലേ, ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെ ടച്ച് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ നമ്മുടെ മാസ്റ്റർ പറഞ്ഞു ടച്ച് ചെയ്യേണ്ട, കാരണം ഇതിനൊരു സക്കിങ് ക്യാരക്ടർ ഉണ്ട്. നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മളെ സക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്കെന്നാ അനിമോൻ കോറൽസ് ചെയ്യുന്ന പോലെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാനൊക്കെയാണ് തോന്നിയത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സന്തോഷം, അതായത് നമ്മൾ എന്താ പറയുക, കടലിനടിയിൽ പോയിട്ട് ഈ കാഴ്ചകൾ കാണുന്നു, അതേപോലെ അത് വീഡിയോസൊക്കെ എടുക്കുന്നു, നിങ്ങളെ കാണിക്കാം എന്നൊക്കെയുള്ളൊരു സന്തോഷം വന്നപ്പോൾ ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി. എൻ്റെ മാസ്കിനകത്ത് വെള്ളം കയറി, പെട്ടെന്ന് തന്നെ ഞാൻ അൺകംഫർട്ടബിൾ ആണ് എന്ന് കാണിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ പോയി മാസ്കിൻ്റെ പൊസിഷനും റെഗുലേറ്ററിൻ്റെ പൊസിഷനും ഒക്കെ ഒന്ന് കറക്റ്റായി ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയതിനു ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇത്തവണ നമ്മൾ കുറച്ചും കൂടി ഡീപ് സീയിലേക്ക് വന്നു. അപ്പം ഇവിടെയും കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയാണ്. വലിയ 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 കോറൽസ് ആണ് നമുക്ക് ചുറ്റും, അതേപോലെ വെറൈറ്റി മീനുകൾ കേട്ടോ. മീനുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കളർ വെർഷൻ അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മീനുകളുണ്ട്. അതേപോലെ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള മീനുകൾ, ഡിഫറൻറ്റ് സൈസിലുള്ള മീനുകൾ, ഇതൊക്കെ നമ്മളൊന്ന് പോയി കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും തോന്നിയത് നമ്മൾ ഏതോ ഒരു വലിയൊരു മറൈൻ അക്വേറിയത്തിൽ കിടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളും കൂടി അവിടേക്ക് വന്നു. ഇപ്പോൾ കാണുന്നതും ഫിംഗർ കോറൽസ് ആണ്, പക്ഷേ അതിന് ചുറ്റുമുള്ള മീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കെ. നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ എത്ര വെറൈറ്റി മീനുകളുണ്ടെന്ന്, എത്ര കളറിലുള്ള മീനുകളുണ്ടെന്ന്? അപ്പം കടലിനടിയിലെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഭൂമിയിലെ സ്വർഗ്ഗം നമ്മുടെ കരയിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണെന്ന് വിചാരിക്കട്ടോ. ചുമ്മാതെ ഒരു തവണ നിങ്ങളൊന്ന് സ്ക്യൂബ ഡൈവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും സ്വർഗം എന്ന് പറയുന്നത് കടലിൻ്റെ അടിയിലാണെന്ന്. ഞാനിന്ന് ചെയ്ത സ്ക്യൂബ ഡൈവ് ബേസിക് ലെവൽ സ്ക്യൂബയാണ്, അതായത് 7 മീറ്റർ ഡീപ് സീയിലേക്കാണ് വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിൽ 40 മീറ്റർ വരെ ഡീപ് സീ ഡൈവാണ് പെർമിറ്റഡ് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മീറ്റർ ഡീപ് സീയിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്ത സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ചാർജ് പെർ ഹെഡ് 3500 ആണ്. ഈ 3500 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ആണ്. കൂടാതെ നമ്മുടെ സ്ക്യൂബ ഡൈവിംഗ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല ഇവരിൽ പലരും റെസ്ക്യൂ ഡൈവേഴ്സും ആണ്. അപ്പോൾ ലക്ഷദ്വീപിൽ വരുന്നവരൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ മസ്റ്റ് ട്രൈ ഐറ്റമായിട്ട് ബക്കറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ട ഒരു വാട്ടർ സ്പോർട്സ് അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സീ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്, എസ്പെഷ്യലി അണ്ടർ വാട്ടർ സീ. അങ്ങോട്ട് പോയ ആളല്ല, ആളെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ? അതേ പേടിച്ചു പേടിച്ചു അത് ഇറങ്ങും, അത് ഇറങ്ങും ചെറുതായിട്ട് പേടിച്ചു. ആ നന്നായിട്ട് ഉപ്പുവെള്ളം കുടിച്ചു, കണ്ണില് പോയോ? കണ്ണില് കണ്ണില് വെള്ളം കയറി. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ പോന്നെ. അപ്പൊ 2 പ്രാവശ്യം മാസ്കിനകത്ത് വെള്ളം കയറി, 2 പ്രാവശ്യം ഞാൻ വെള്ളം കുടിച്ചു. ബട്ട് ഫീൽ കംഫർട്ടബിൾ ആഫ്റ്റർ ദാറ്റ്. നല്ല രസമാണ്. നിങ്ങൾ ലക്ഷദ്വീപിൽ വരുമ്പോ ഉറപ്പായിട്ടും ഇത് ചെയ്യണം, പേടിക്കുന്ന കാര്യമില്ല, അവര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളൂ. Thank you so much. You did a wonderful job. And he is the cameraman.
ടുഡേ സതീഷ് ഹീസ് പുള്ളി എറണാകുളത്തു നിന്നാണ്, ലക്ഷദ്വീപ് കാണാൻ വന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മള് ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് രണ്ടു മൂന്ന് രീതിയിലുണ്ട്. അതായത് ബേസിക് ലെവലുണ്ട്, അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ്, അതായത് ഒരു 10 meters തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു, അതായത് ഇപ്പൊ ഞാൻ പോയിട്ട് വന്നത് 7 meters ആണ്. ഇപ്പൊ ഇത് ഇവിടെ മാക്സിമം പോകുന്നത് 40 meters വരെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ബേസിക് ലെവൽ എന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ ആസ് എ ടൂറിസ്റ്റ് 7 meters വരെ പോയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ഇതേ ഇവരോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന്. ഹലോ മേഹ, ടെൽ മീ ഹൗ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ അടിപൊളിയാണ്. പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് അറിയോ? പുള്ളിക്കാരത്തിക്ക് നീന്തലൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ഭയങ്കര ഈസി ആണെന്നാണ് പറഞ്ഞേട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ട് പോയിട്ട് വന്നു. അതെ അതെ, ഞാനൊക്കെ ഇവിടെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ ആക്ടിവിറ്റീസ്, നീന്താൻ പോലും അറിയാൻ വയ്യാത്താളാണ്, നിങ്ങൾക്ക് അറിയാലോ അത്. അപ്പം ഞാൻ ടെൻസ്ഡ് ആയിരുന്നു, പക്ഷെ എനിക്ക് പ്രോബ്ലം ഉണ്ടായില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയുണ്ടോ നീ എക്സ്പീരിയൻസ്? റിലാക്സ്ഡ് ആയിരുന്നു. ആ അതെ അതെ, അറ്റ്മോസ്ഫിയർ ആണ്. ഇതിന് മുന്നേ സ്ക്യൂബ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. മോളോ? ഫസ്റ്റ് ടൈം ആണല്ലേ. എല്ലാരും നിങ്ങൾ രണ്ടുപേരും ചെയ്തല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇതാ ഇവര് മൂന്നുപേരും ആരാണെന്നുള്ളത്. സന്തൂർ മമ്മി, അതെ സന്തൂർ മമ്മി ഫേമസ് ആയി. പിന്നെ ഇവര് രണ്ടുപേരും ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതല്ല, നിങ്ങൾക്ക് അറിയില്ല നമ്മള് ലേഡീസ് ട്രിപ്പ് ആണ് വന്നത്. നിങ്ങൾ എങ്ങനെ ഇവിടെത്തി? അല്ല നിങ്ങൾ എങ്ങനെ അതിക്രമിച്ചു ഇതിനകത്ത് കയറിയെന്ന് ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, ഇവര് വന്നതിനകത്ത് പെട്ടുപോയി. നമ്മളിവിടെ പോയവരൊക്കെ വന്ന് ഭയങ്കര സ്റ്റോറീസ് ആണ്, ഭയങ്കര പ്രശ്നമാണ്, ചിലർക്കൊക്കെ വോമിറ്റിങ്, ചിലർക്ക് ബ്രീത്ത് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് കേട്ട് ഇവര് പേടിച്ചിരിക്കാനാണ്. നിങ്ങൾ പേടിച്ചിരിക്കല്ലേ? അതിന് വേറൊരർത്ഥം ഉണ്ട്, ഇവര് മേടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു. അതെ 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 അതെ, അവര് പറയുന്നത് ഇതിന് അതെ ലേഡീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് അവർക്ക് പോയിട്ട് വരാറുന്നാണ് പറയുന്നത്. എനിവേ, നമ്മുടെ ലക്ഷദ്വീപില് സ്കൂബ ഡൈവിംഗ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പാക്കേജ്, നമ്മുടെ എമൗണ്ട് എത്രയൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ